നമസ്കാരം. ആഴക്കടൽ മത്സ്യബന്ധന കരാർ വിവാദത്തിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് വ്യക്തമാകുന്നു. കരാറിനെക്കുറിച്ച് താൻ ഒന്നും അറിഞ്ഞില്ലെന്ന മന്ത്രിയുടെ വാദം പച്ചക്കള്ളമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പുറത്തുവന്നു. അമേരിക്കൻ കമ്പനിയായ EMCC നൽകിയ അപേക്ഷ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ രണ്ട് തവണയാണ് കണ്ടത്. ഇത് സംബന്ധിച്ച സർക്കാർ രേഖകളാണ് പുറത്തുവന്നത്. 2019 ഒക്ടോബറിലാണ് അപേക്ഷ ആദ്യമായി മന്ത്രിയുടെ പരിഗണനയ്ക്ക് അയച്ചതെന്ന് സർക്കാർ രേഖകൾ വ്യക്തമാക്കുന്നു. എന്നാൽ മന്ത്രി എന്താണ് ഫയലിൽ എഴുതിയതെന്ന് വ്യക്തമല്ല. ഇതിനുശേഷമാണ് ഫയൽ നിക്ഷേപക സംഗമത്തിന് അയക്കുന്നത്. ന്യൂയോർക്കിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുമായി ചർച്ച നടത്തിയ ഇതിനെ തുടർന്നാണ് പദ്ധതി സമർപ്പിച്ചതെന്നാണ് EMCC അധികൃതർ പറയുന്നത്. ഈ ഫയൽ രേഖകൾ പ്രകാരം 2019 ഓഗസ്റ്റ് 9 ഫിഷറീസ് വകുപ്പിന്റെ അപേക്ഷയിൽ നടപടികൾ ആരംഭിക്കുന്നത്. 2019 ഒക്ടോബർ 19 അന്നത്തെ ഫിഷറീസ് സെക്രട്ടറി KR ജ്യോതിലാൽ മന്ത്രിക്ക് ഫയൽ ആദ്യം കൈമാറുന്നത്. ആ മാസം 21 മന്ത്രി ഫയൽ സെക്രട്ടറിക്ക് തിരികെ നൽകുകയും ചെയ്തു. മന്ത്രിക്ക് ഫയൽ കൈമാറുന്നത് മുൻപാണ് അമേരിക്കൻ കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടി പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്രത്തിന് കത്ത് നൽകുന്നത്. അടുത്ത മാസം 1 പ്രിൻസിപ്പൽ സെക്രട്ടറി വീണ്ടും മന്ത്രിക്ക് ഫയൽ കൈമാറുന്നുണ്ട്. 18 മന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഫയൽ തിരികെ നൽകി. 2 പ്രാവശ്യം മന്ത്രി അഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് എന്താണെന്ന് വ്യക്തമല്ല. കേന്ദ്രത്തിൽ നിന്ന് കമ്പനിയെക്കുറിച്ച് ലഭിച്ച അഭിപ്രായം പ്രിൻസിപ്പൽ സെക്രട്ടറി മന്ത്രിയെ അറിയിച്ചിരുന്നു. വിശ്വാസ്യതയില്ലാത്ത സ്ഥാപനമെന്ന കേന്ദ്രത്തിൻ്റെ മറുപടിയിൽ മന്ത്രി എന്ത് മറുപടി അല്ലെങ്കിൽ എന്ത് അഭിപ്രായം രേഖപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. EMCC തട്ടിപ്പ് കമ്പനിയാണെന്ന് മന്ത്രി ഇപ്പോൾ പറയുന്നു. വൻ വിവാദമായതോടെ ദിവസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാന സർക്കാർ EMCC യുമായുള്ള കരാർ റദ്ദാക്കിയത്. കമ്പനിക്ക് ഭൂമി നൽകാനുള്ള കരാറും സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിനായി EMCC കമ്പനിയുമായി സർക്കാർ കരാറിൽ ഏർപ്പെട്ടുവെന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. വസ്തുതകളുടെ പിൻബലമില്ലാതെ ഇത്തരം ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. അതിനാലാണ് ധാരണാപത്രം റദ്ദാക്കാൻ തയ്യാറായതെന്നും സർക്കാർ പറയുന്നു. പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണയുടെ ഒരു കണികയും ബാക്കി വെക്കില്ലെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അസന്റ് കേരള 2020 117 താൽപ്പര്യപത്രങ്ങളും 34 ധാരണാപത്രങ്ങളും സംരംഭകരുമായി സർക്കാർ ഒപ്പുവെച്ചിട്ടുണ്ട്.